കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് യു ഡി എഫ് പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥി ചാണ്ടിയൊമ്മനുമായി അയർക്കുന്നം പഞ്ചായത്തിലെ കടകളിൽ സന്ദർശനം നടത്തി. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയൊമ്മന് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണെന്ന് പി ജോസഫ് പറഞ്ഞു. മെസ്സേജാണ് ഇവിടെ നൽകാനുള്ളത്. ഇന്ന് അയർക്കുന്നത്ത് ഈ കടകൾ സന്ദർശിക്കുന്നു, ശ്രീ ചാണ്ടിയമ്മനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നു. റെക്കോർഡ് ഭൂമിക്കും ഐക്യ ജനാധിപത്യത്തിന്റെ ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. അതിവേഗ ബഹുദൂരം പിന്നിട്ട സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ പ്രവർത്തകർക്ക് ആവേശം പകർന്നു. തന്റെ പിതാവിനോടുള്ളതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ തന്നെയും സ്നേഹിക്കുന്നതിൽ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുകയാണ് സ്ഥാനാർത്ഥി. ഇവരെല്ലാവരെയും സ്നേഹത്തിൽ പ്രത്യേകിച്ച് ഇവിടെ കേരള കോൺഗ്രസ് എടുത്തിരിക്കുന്ന വളരെ ശക്തമായ നിലപാട് ഈ മണ്ഡലത്തിൽ, ഈ നിയോജകമണ്ഡലത്തിൽ, എല്ലാ മണ്ഡലത്തിലും 9 പേർക്ക് ചാർജ് കൊടുത്തിട്ടാണ് ഇവിടെ കേരള കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 9 നേതാക്കളും എല്ലാത്തിനും ഉള്ള നന്ദി ജോസഫ് സാറിനോടും പാർട്ടിയോടും കേരള കോൺഗ്രസ് പാർട്ടിയോടും ഈ അവസരത്തിൽ. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചരിത്ര വിജയം കുറിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു. യു ഡി എഫിന്റെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടിയമ്മന്റെ വിജയത്തിന് വേണ്ടി തീഷ്ണമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നുകൊണ്ട് യു ഡി എഫിന്റെ സമുന്നതരായ നേതാക്കളെല്ലാം വിവിധങ്ങളായ യോഗങ്ങളിൽ, നമ്മുടെ കൺവെൻഷൻ മുതൽ വിവിധങ്ങളായ യോഗങ്ങളിലും വിവിധങ്ങളായ പ്രവർത്തന രംഗത്ത് കടന്നു വരികയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ പി ജെ ജോസഫ് സാർ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പാമ്പാടിയിൽ പങ്കെടുത്ത നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പിന്നീട് മണർകാട് എ ഐ സി സി സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട ആദരണീയനായ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജനാബ് തങ്ങളടക്കം പങ്കെടുത്ത യോഗത്തിലും ശ്രീ പി ജെ ജോസഫ് സാർ പങ്കെടുക്കുകയുണ്ടായി. യു ഡി എഫ് നേതാക്കളായ മോൻസി ജോസഫ് എം എൽ എ, തോമസ് ഉണ്ണിയാടൻ, ഫ്രാൻസിസ് ജോർജ്, ഫിലിപ്പ് ജോസഫ്, സജി മഞ്ഞക്കടമ്പിൽ, തോമസ് കണ്ണന്തറ, ജിജി നാഗമറ്റം തുടങ്ങിയ നേതാക്കൾ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് നേതൃത്വം നൽകി. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 100 പ്രവർത്തകരാണ് ചാണ്ടിയമ്മന് അഭിവാദ്യം അർപ്പിച്ച് അയർക്കുന്നത്തെത്തിയത്.